കൊലപാതക കേസിലെ പ്രതിയെ പോലീസ് ഓടിച്ചിട്ട് വെടിവെച്ച് വീഴ്ത്തി പിടികൂടിയിരിക്കുകയാണ്. ബംഗളൂരുവിൽ ബി ജെ പിയുടെ മുൻ വനിതാ കൗൺസിലറായിരുന്ന രേഖ കതിരേഷിനെ കൊലപ്പെടുത്തിയ കേസിലാണ് രണ്ടുപേർ അറസ്റ്റിലായത്. കൊട്ടേഷൻ സംഘാംഗങ്ങളെന്ന് സംശയിക്കുന്ന പീറ്റർ, സൂര്യ എന്നിവരാണ് പിടിയിലായത്. പോലീസിനെ ആക്രമിച്ച് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതികളെയാണ് പോലീസ് വെടിവെച്ച് വീഴ്ത്തി പിടികൂടിയത്. വ്യാഴാഴ്ച രാവിലെയായിരുന്നു ബി ജെ പി മുൻ കൌൺസിലർ രേഖ കതിരേഷ് കൊല്ലപ്പെട്ടത്. ബൈക്കിലെത്തിയ അക്രമി സംഘം രേഖയെ നിലത്തിട്ട് കുത്തിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. സംഭവത്തിന് ശേഷം ഓടി രക്ഷപ്പെട്ട പ്രതികൾ ഒളിവിൽ കഴിഞ്ഞ ഇടത്തുനിന്നാണ് പോലീസ് പിടികൂടിയത്. പോലീസിന്റെ കണ്ണുവെട്ടിച്ചോടിയ പ്രതികളെ കാലിൽ വെടിയുതിർത്താണ് കീഴ്പ്പെടുത്തിയത്. രണ്ടുപേർക്കും കാലിന് ഗുരുതര പരിക്കേറ്റതിനാൽ ചികിത്സയിലാണ്. അതിനിടെ കൊലപാതകത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടു. ഓഫീസിനു സമീപത്തെ കോവിഡ് ദുരിതാശ്വാസ കിറ്റുകൾ വിതരണം ചെയ്ത് നിൽക്കവെയായിരുന്നു രേഖ ആക്രമിക്കപ്പെട്ടത്. രക്ഷിക്കാൻ അടുത്തുകൂടിയവരെ അക്രമി സംഘം എറിഞ്ഞോടിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളുടെ സഹായത്തോടെയാണ് 24 മണിക്കൂറിനുള്ളിൽ പ്രതികളെ പിടികൂടാൻ പോലീസിന് സാധിച്ചത്. 4 അംഗ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചാണ് ബംഗളൂരു പോലീസ് കേസ് അന്വേഷിക്കുന്നത്. പിടിയിലായ പ്രതികൾ കൊട്ടേഷൻ സംഘാംഗങ്ങളാണെന്നാണ് നിഗമനം. കൊലപാതകം ആസൂത്രണം ചെയ്തവരെക്കുറിച്ചും കൊലപാതകത്തിന്റെ പ്രേരണ സംബന്ധിച്ചും വ്യക്തതയില്ല. 2018 രേഖയുടെ ഭർത്താവ് കതിരേഷ് സമാന രീതിയിൽ കൊല്ലപ്പെട്ടിരുന്നു. മാതൃഭൂമി ന്യൂസ്, ബംഗളൂരു.